Good morning, UAE. A very, very good morning to all interview viewers. Namaskaram, Shubhadinam, good morning, UAE Lake, Swagadam. എന്താ സാർ ഇന്ന് നമ്മുടെ ഏറ്റവും തണുപ്പിക്കുന്ന ന്യൂസ് എന്താണ്? തണുപ്പിക്കുന്ന ന്യൂസ് അല്ല, നമ്മളെ കുളിർമ കൊള്ളിക്കുന്ന ന്യൂസ് അല്ലേ. മഴ തുടങ്ങി, നമ്മൾ കുറെ ദിവസമായി മഴ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇതാ ആശിച്ച ആഗ്രഹിച്ച മഴ എത്തി. മഴ ചിലർക്ക് ബുദ്ധിമുട്ടുകൾ രാവിലെ ഉണ്ടാക്കി, ചിലർക്ക് സന്തോഷമുണ്ടാക്കി. ഷോജയെ പോലുള്ളവർക്ക് സന്തോഷമാണ് മഴ പെയ്യുമ്പോൾ, ഒരു പണിയില്ലാതെ വീട്ടിൽ പുതച്ച് മൂടിക്കിടക്കാം. എനിക്ക് രാവിലെ മഴ കാരണം ദുബായിൽ നിന്നും ഷാർജയിലേക്കുള്ള വഴിയിൽ ബ്ലോക്കായി, പൊടിയായി, വളരെ ബുദ്ധിമുട്ടി. കാറിൽ അങ്കിൾ പതുക്കെയാണ് ഡ്രൈവ് ചെയ്ത് വന്നത്. അത് മാത്രമല്ല, വളരെ പതുക്കെ വേണം ഡ്രൈവ് ചെയ്യാൻ, കാരണം നമുക്ക് അങ്ങനെ മഴയത്ത് ഓടിച്ച് ശീലമില്ലാത്തവരാണ് നമ്മൾ. കാർ സ്കിഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, പൊടിക്കാറ്റുള്ളതുകൊണ്ട് നമ്മുടെ ദൂരക്കാഴ്ചയും മുടങ്ങുന്നു. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് പതുക്കെ ഓടിക്കുക. യെസ്, ഷോജയുടെ ആ നിർദ്ദേശം നിങ്ങൾ കൈക്കൊള്ളുമെന്ന് വിശ്വാസത്തോടുകൂടി രാവിലെ ആരംഭിക്കുകയാണ്. ഒരു ഒരു കോട്ട് എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചു, പക്ഷെ ഒരു മെസ്സേജ്, രാവിലെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂരിൽ നിന്ന് അയച്ചു തന്ന മെസ്സേജ് തന്നെ വായിക്കുകയാണ്. ആ മെസ്സേജ് ഇന്നത്തെ ക്ലൗഡ് അവൾ മനസ്സിലാക്കിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. എ മോർണിംഗ് ഈസ് എ വണ്ടർഫുൾ ബ്ലെസ്സിംഗ്, ഈദർ ക്ലൗഡി ഓർ സണ്ണി. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഹോപ്പ്, ഗിവിംഗ് അസ് അനദർ സ്റ്റാർട്ട് ഫോർ വാട്ട് വി കോൾ ലൈഫ്. ഹാവ് എ ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഡേ എന്ന് പറഞ്ഞാണ് അയച്ചിരിക്കുന്നത്. വളരെ, അതെ, നമ്മുടെ ജീവിതം പോലെ കാലാവസ്ഥ ക്ലൗഡിയോ സണ്ണിയോ റെയിനിയോ എന്ത് തന്നെ ആയിക്കോട്ടെ, അതാണ് ലൈഫ്. അതെല്ലാം നിറഞ്ഞതാണ് ലൈഫ്. നമുക്ക് ജീവിക്കാം, ഏത് സാഹചര്യങ്ങളുമായി നമുക്ക് പൊരുത്തപ്പെട്ട് ജീവിക്കാം. ആ പൊരുത്തപ്പെട്ട് ജീവിക്കുമ്പോൾ ഇന്നത്തെ പത്രങ്ങളിലെ വാർത്തകളുമായി നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയുമോ എന്ന് നോക്കാം. എന്താണ് എല്ലായിടത്തും ആദ്യം തന്നെ നാട്ടിലെ വാർത്തയിലേക്ക് പോകട്ടെ. നാട്ടിലെ വാർത്തകൾക്കാണ് ഷോജയ്ക്ക് ഇഷ്ടം. നമുക്കും നമ്മുടെ നാടിനെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാൻ ആഗ്രഹമുണ്ടാകും. ശരി, ഒരു പരിതാപകരമായ വാർത്ത ഞാൻ വായിക്കാൻ പോവുകയാണ്. കേട്ടോളൂ, തനിക്ക് നീതി കിട്ടിയില്ലെന്ന് കെ എം മാണി പറഞ്ഞിട്ടുണ്ട്. മാണി സാറിന് നീതി കിട്ടിയില്ലെന്ന് മാണി സാറ് വിലപിക്കുന്നത് എല്ലാ പത്രത്തിലും ഉണ്ട്. ചിലർ എന്റെ രക്തത്തിനായി ദാഹിച്ചു എന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഗൂഢാലോചനകൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും വരികൾക്കിടയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. പലപ്പോഴും കോൺഗ്രസ് ഒരു ദുരുപയോഗം പലപ്പോഴും അങ്ങനെയാണ്. ചിലപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസ്സുകാർക്ക് പാര വയ്ക്കും, ചിലപ്പോൾ അവർ പാര വെച്ചില്ലെങ്കിലും പേരുദോഷം ഏൽക്കേണ്ടി വരും. എന്തു തന്നെയായാലും മാണി സാറ് ആരോപണ വിധേയനായി അധികാര സ്ഥാനത്തുനിന്നും മാറി നിൽക്കുകയാണ്. ഇനി കേസുകളിലേക്ക് പോട്ടെ. പക്ഷേ ഇന്നലെ വന്ന ഫേസ്ബുക്കില് വാട്സപ്പിലൊക്കെ വന്ന പോസ്റ്റ്, ജഡ്ജസ് പ്ലീസ് നോട്ട് നെക്സ്റ്റ് ജസ്റ്റ് നമ്പർ ടു ബാബുവിന്റെ ഫോട്ടോ, എക്സൈസ് മന്ത്രി ബാബുവിന്റെ ഫോട്ടോ ഇട്ടിട്ട് ബിജു രമേശ് പറയുന്ന ഒരു ഇത്. അതായത് ആദ്യത്തെ ജസ്റ്റ് നമ്പർ പെർഫോമൻസ് കഴിഞ്ഞു, അവിടായി ആരോപണങ്ങൾ മാർക്കോസ് കോഴയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു വേണം കരുതാൻ അല്ലേ. ഞാൻ പൈസ കൊടുത്തു എന്ന് രമേശും എന്ത് വേണം പറഞ്ഞോളൂ, ഞാൻ സത്യം തെളിയിക്കാൻ അദ്ദേഹവും. അത് ചാനലുകളിൽ വാർത്തയാണ്, പത്രങ്ങളിൽ വാർത്തയാണ്. നോക്കൂ, നമ്മൾ വിദ്യാസമ്പന്നരാണ്. ഏറ്റവും അധികം പുസ്തകങ്ങൾ, ഏറ്റവും അധികം പത്രങ്ങൾ, ഏറ്റവും അധികം ചാനല്, ന്യൂസ് ചാനലുകൾ ഉള്ള ഒരു വലിയ ചെറിയ സംസ്ഥാനമാണ് നമ്മുടേത്. 99% പേർക്കും അക്ഷരം എഴുതാനും വായിക്കാനും അറിയാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന ഭാഷാ ദിനപത്രം നമ്മുടെ മലയാളത്തിലാണ്. ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ മലയാളത്തിലാണ്. നമ്മുടെ മലയാളികൾ എല്ലാം വായിക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും ആർക്കും ഒളിക്കാൻ കഴിയില്ല. ഈ വാർത്തകൾ എല്ലാം തന്നെ നമ്മളെ വേദനിപ്പിക്കുകയോ സന്തോഷിപ്പിക്കുകയോ ചെയ്തേക്കാം. പക്ഷേ എങ്കിലും നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ ജനപ്രതിനിധി അഴിമതി കാണിച്ചു എന്ന് കേൾക്കുമ്പോൾ അഴിമതിയുടെ ഒരു ചെറിയ ലാഞ്ചന പോലും ഉണ്ടാകരുത്. നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ജനഹിതം. അത് പഞ്ചായത്ത്, നഗരസഭ, മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിൽ പ്രകടമായതാണ്. ജനഹിതം മനസ്സിലാക്കുക, മുന്നോട്ട് പോകുക. മുന്നോട്ടുള്ള യാത്രയിൽ ജനങ്ങളെ മറന്നുകൊണ്ട് ഒരു ഭരണാധികാരിക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിൽ അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. മണിസാറ് വിഷമിക്കേണ്ട, ചിലപ്പോൾ മണിസാറിന്റെ കുറ്റങ്ങളെല്ലാം മാറ്റി അദ്ദേഹത്തിന്റെ ആരോപണങ്ങളുടെ പുകമറയിൽ നിന്ന് തിരിച്ച് വരാൻ കഴിഞ്ഞേക്കും. അത് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്തു തന്നെ ആവട്ടെ, നിയമം നിയമത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ. ശരി, നമുക്ക് ഗൾഫിലേക്ക് മടങ്ങി വരാം. December 21 ഗൾഫിൽ ശൈത്യം എത്തും എന്നാണ് കാലാവസ്ഥാ പ്രവചനം. ശൈത്യം എത്തിയതിന്റെ, തണുപ്പ് എത്തിയതിന്റെ ചില സൂചനകളൊക്കെ
ഇന്നലെ തൊട്ടുണ്ട് തൊണ്ടയൊക്കെ അടഞ്ഞു. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ശൈത്യം 0 ഡിഗ്രിക്ക് താഴെ പോകും, അതായത് മൈനസിലേക്ക് പോകും എന്നാണ് പറയുന്നത്. എല്ലാവരും പെട്ടിയിലൊക്കെ വെച്ചിരിക്കുന്ന ബ്ലാങ്കറ്റൊക്കെ പതുക്കെ പുറത്തെടുത്തോളൂ, സ്വെറ്ററൊക്കെ എടുത്ത് ഡ്രൈ വാഷനൊക്കെ കൊടുത്ത് റെഡി ആയിക്കോളൂ. ഇപ്പം മുതൽ തന്നെ നല്ല തണുപ്പുണ്ട്. മറ്റൊരു കാര്യം, നാളെ വീക്കെൻഡ് ആണല്ലേ, ആരും ദേവി ചെയ്ത് കടൽ തീരത്ത് കുട്ടികളെയും കൊണ്ട് പോകരുത് എന്നൊരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്, ആരും പോകരുത്, ദേവി ചെയ്ത് ബീച്ചിലൊന്നും പോകരുത്. പൊടിക്കാറ്റ് അനുഭവിച്ച ഒരുപാട് പേര്, ഫ്ളാറ്റിനകത്ത് ഇരിക്കുന്നവരല്ല ഫ്ളാറ്റിന് പുറത്ത് ഇറങ്ങിയവർ ഒരുപാട് പേര് അനുഭവിച്ചിട്ടുണ്ടാവും. ഇന്നലെ ഇവിടെ ഒരാളിനെ കാണാൻ വന്നു, അദ്ദേഹം നല്ല ശബ്ദത്തിന് ഉടമയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഫോണിൽ കൂടെ സംസാരിക്കുകയും അപ്പോൾ നല്ല ശബ്ദമാണ്, സന്തോഷം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വന്നപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കും, പുള്ളി പറഞ്ഞു ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ പാർക്കിംഗ് കിട്ടിയില്ല, നടന്ന് വരുമ്പോൾ നല്ല പൊടിക്കാറ്റായിരുന്നു, പൊടിക്കാറ്റ് മുഴുവൻ അടിച്ചിട്ട് ശബ്ദം പോയി എന്നൊക്കെ പറഞ്ഞു. ഞാനും ഒന്ന് താഴെ ഇറങ്ങിപ്പോയി, പൊടിക്കാറ്റിലൊന്ന് പെട്ടു. കഴുകിട്ട 2-3 വെള്ള ഷർട്ടുകളല്ല ഇന്ന് അതെ ബ്രൗൺ കളറിലേക്ക് മാറിപ്പോയി. അങ്ങനെയും അപ്പൊ പൊടിക്കാറ്റുണ്ട്. മാത്രമല്ല ഇപ്പോഴും ശൈത്യം കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ കുറച്ച് നാൾ ഇത് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ കുട്ടികളെയൊക്കെ എല്ലാരും നന്നായിട്ട് സൂക്ഷിച്ചുകൊള്ളുക, കടലിലൊന്നും പോകരുത്. അതെ, പിന്നെ ദീപാവലി ദീപാവലി ഞാൻ ഇന്നലെ രാത്രിയാണ് ഇവിടെ നിന്ന് പോയത്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ബിൽഡിംഗിൽ നിന്ന് ഇറങ്ങി താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ ന്യൂസ് റീഡർ നമ്മുടെ ശ്രീജിത്ത് എന്നോട് പറഞ്ഞു, പ്രധാപെട്ട നോക്കൂ ചുറ്റി വന്ന്. അപ്പൊ ഞാൻ താഴെ നിന്ന് ഇങ്ങനെ ആ കച്ച പാർക്കിങ്ങിൽ അവിടെ വന്നിട്ട് അവന്റെ അവിടെ കാർ കിടന്നു, അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി നോക്കുമ്പോൾ എല്ലാ ഫ്ളാറ്റുകളിലും ദീപാലംകൃതമായിട്ടുണ്ട്. പലരും കമ്പിത്തിരി പൂത്തിരിയൊക്കെ കത്തിക്കുന്നു, വളരെ ആഘോഷിക്കുന്നു. എനിക്കത് ആഘോഷിക്കാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം ഇതൊന്നും മേടിക്കാനുള്ള സമയം കിട്ടിയില്ല, 2 വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി. ഞാൻ ടിവിയിൽ കണ്ടു, ആൾക്കാർ ആഘോഷിക്കുന്നത് കണ്ടു, അങ്ങനെ എൻജോയ് ചെയ്തു കണ്ട് ആഘോഷിച്ചു. പ്രതാപ് സാറിനോട് എനിക്ക് പറയാനുള്ളത്, ഉത്സവങ്ങൾ സന്തോഷിക്കാനുള്ളതാണ്, ഇനി അടുത്ത വർഷമേ അത് വരുള്ളൂ. മിസ് ചെയ്യരുത് പ്രതാപ് സാറിനോട് മാത്രമല്ല, മിസ് ചെയ്ത എല്ലാവരോടും. ഇന്നലെ ഒരു 8:30 ആയപ്പോൾ ഞാൻ കിസ്സേസ് ഏരിയയിൽ ഉണ്ടായിരുന്നു. എന്താ ഭംഗി, ഏതാണ് എന്താ എല്ലാ ഫ്ലാറ്റിലും മിക്ക ബാൽക്കണിയിൽ അപ്പഴാ തിരിച്ചറിയുന്നത് ഇത്ര ഇന്ത്യൻസ് ഇവിടെ ഉണ്ടോ എന്ന്. അത്രയ്ക്ക് എലൂമിനേറ്റ് ചെയ്ത ഒരു കാഴ്ചയായിരുന്നു കാണാനുള്ളത്. ട്രിവാൻഡ്രത്ത് നമ്മള് ഓണാഘോഷത്തിന് നിൽക്കുമ്പോൾ ഒരു പ്രതീതി ഉണ്ടായിരുന്നു. ഓണവാരാഘോഷം എന്ന് തിരുവനന്തപുരത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കനകക്കുന്ന് പാലസും വെള്ളയമ്പലം കവടിയാർ രാജവീതി മുഴുവൻ കളർ ലൈറ്റുകളാൽ അലങ്കൃതമായി ഒരു ഒരാഴ്ച ഒരു സംഭവമാണ്. അത് മാത്രമല്ല പടക്കത്തിന്റെ സൗണ്ട് കേട്ടു എന്നുള്ളതാണ്. വെക്കാറുണ്ട്, പക്ഷെ അതെനിക്ക് തോന്നുന്നു വെക്കാൻ പാടില്ല. ഞാൻ ഇന്നലെ അല്ലാതെ നമ്മുടെ സഹാര സെന്ററിന്റെ ആ ഭാഗത്തൊക്കെ ഞാൻ കണ്ടായിരുന്നു ആൾക്കാർ ആ ഗ്രൗണ്ടിന്റെ അവിടെ എല്ലാം പടക്കം വെക്കുന്നതും കമ്പിത്തിരി കത്തിക്കുന്നതും ഒക്കെ. ഒരുപാട് വീടുകളിൽ അത് അത് ചെയ്തിരുന്നു. JLT ആ ഭാഗത്തും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് പല ഗാർഡൻസ് അവിടെ നിന്നൊക്കെ ഒരുപാട് പേര് ആഘോഷിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്നലെ യു എക്സ്ചേഞ്ചിന്റെ വക ഒരു സ്വീറ്റ്സ് എനിക്ക് കിട്ടിയിരുന്നു. ഇതിന്റെ ഒരു ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു ദീപാവലി അല്ലെങ്കിലും ഇന്നലെ ഇവിടെയും സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ എഡിറ്റർ ബർത്ത്ഡേ ആയിരുന്നു, അപ്പൊ അങ്ങനെ നമ്മൾ കേക്ക് എല്ലാം കട്ട് ചെയ്തു. അങ്ങനെ അതുകൊണ്ടായിരുന്നു. ഇനി നമ്മുടെ ഈ കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാലേ അല്ല, ദീപാവലിയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സന്തോഷമുള്ള വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഇന്ത്യൻ പാകിസ്ഥാൻ അതിർത്തിയിൽ കുറച്ച് നാളായിട്ട് ഈ നല്ല ദിവസങ്ങളിൽ സ്വീറ്റ്സ് ഒന്നും കൈമാറുന്നുണ്ടായിരുന്നില്ല ഒരു സ്പർദ്ധ മൂലം. പക്ഷെ ഇന്നലെ അവര് പരസ്പരം മധുരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയെന്ന ഒരു സന്തോഷകരമായ വാർത്ത വന്നിട്ടുണ്ട്. അത് വളരെ എന്താ ഷോജ പറഞ്ഞ പോലെ ആഘോഷിക്കാനുള്ളതാണ് ഓരോ ആഘോഷങ്ങളും. അപ്പോൾ തീർച്ചയായും മറ്റ് വൈരങ്ങളെല്ലാം മറന്ന് സ്വീറ്റ്സോ ഗിഫ്റ്റോ ഒക്കെ കൊടുത്ത് ആഘോഷിക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഷോജ എന്തോ സ്വീറ്റ്സും ഗിഫ്റ്റും ഒക്കെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതും നമുക്ക് ആഘോഷിക്കാം. ശരി, ഇനി മറ്റൊരു വാർത്ത. ചന്ദ്രനിൽ പോയ പതാക UAE അമേരിക്കയുടെ സ്നേഹ സമ്മാനം എന്നാണ്. ചന്ദ്രനിൽ പോയ ചന്ദ്രനിലേക്ക് പറന്ന അമേരിക്കൻ പതാക UAE ബഹിരാകാശ ഏജൻസിക്ക് സമ്മാനിച്ചു എന്നതാണ്. 1971 അമേരിക്കയുടെ 8th ചാന്ദ്ര ദൗത്യത്തിന്റെ ഭാഗമായി അപ്പോളോ 14 സഞ്ചരിച്ച പതാക ദുബായ് എയർ ഷോ വേദിയിൽ ബഹിരാകാശ ഏജൻസി മേധാവികൾ ഏറ്റുവാങ്ങി എന്നൊരു വാർത്തയുണ്ട്. വളരെ സന്തോഷകരമായ വാർത്തയാണ്. ഒപ്പം തന്നെ ചൊവ്വ ദൗത്യത്തിന് ബഹിരാകാശ ദൗത്യത്തിന് UAE ഒരുങ്ങുകയാണ്. 2020-21 പോകാനുള്ള തയ്യാറെടുപ്പോടുകൂടി ഒരുപാട് ബഹിരാകാശ രംഗത്തെ ഗവേഷണങ്ങൾക്ക് വലിയൊരു ഫണ്ട് തന്നെ UAE ഗവൺമെന്റ് മാറ്റിവെച്ചിട്ടുണ്ട്. അതിൻ്റെ വാർത്തകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾ വരും ദിവസങ്ങളിൽ വന്നേക്കാം. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും
ബഹിരാകാശ നിലയങ്ങളൊക്കെ സ്ഥാപിക്കുന്ന രീതിയിൽ യുഎഇയുടെ ശാസ്ത്ര സാങ്കേതിക രംഗം കുതിച്ചു ചാട്ടത്തിന് ഒരുങ്ങുന്നതായി ആണ് റിപ്പോർട്ടുകൾ. കൊള്ളാം, ഗ്രേറ്റ് ഗോയിങ്. അങ്ങനെ തന്നെ പോട്ടെ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് നാട്ടിൽ പോയിട്ട് വന്നാലോ. നമ്മൾ ആദ്യം തുടങ്ങിയ ഒരു കാര്യമുണ്ട്, മാണി സാറിന്റെ കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ, നിയമം, ധനം, പിന്നെ എന്താണ് കെട്ടിട, എന്താണ് ഭവന നിർമ്മാണം, ഈ മൂന്ന് വകുപ്പിലും പുതിയ മന്ത്രി ഇല്ല. മുഖ്യമന്ത്രി തന്നെ ഒരു മന്ത്രി രാജിവെച്ചാൽ പകരം സംവിധാനമാകുന്നത് വരെ മുഖ്യമന്ത്രി തന്നെ കയ്യിൽ വെക്കും. ഇനിയിപ്പോ അടുത്ത ഇലക്ഷനും കൂടെ കയ്യിൽ വെക്കുമോ എന്ന് എനിക്കറിയില്ല. ജോസഫ് ഗ്രൂപ്പില് ഉണ്ടാകുന്ന പിണക്കങ്ങൾ അത് ചിലപ്പോൾ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് അറിയില്ല. എന്തായാലും മാണി സാറിനെ പിണക്കാൻ സാധ്യത ഇല്ല. എന്തു തന്നെയായാലും മഴയായി, ആകെ തണുപ്പാണ്. നമുക്കൊരു മഴപ്പാട്ട് കണ്ടാലോ? മഴയാണ്, മഴ ആവുമ്പോൾ ഒരു മഴപ്പാട്ടിൽ നമുക്കങ്ങ് തുടങ്ങിയാലോ എന്നാണ് ചോദിക്കുന്നത്. ഒരു മഴപ്പാട്ട് കാണാം, ശരിയാണ്. എനിക്കേറെ സ്നേഹവും ആദരവുമുള്ള എൻ്റെ ഏട്ടൻ കുട്ടേട്ടൻ എം ജയചന്ദ്രൻ സംഗീത സംവിധാനം നൽകിയ ഒരു നല്ല മഴപ്പാട്ടുണ്ട്. ഹരിചരണം നമ്മുടെ മൃദുല വാര്യരും പാടിയ ഒരു പാട്ടാണ്. പ്രണയവുമായി ചേർന്നിരിക്കുന്ന ഒരു മഴപ്പാട്ടാണ് അത്. അത് എഴുതിയത് നമ്മുടെ വർമ്മ. ഞാനത് കഴിയുമ്പോൾ തിരിച്ചു വരാം. ചില വാക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. എന്ത് വർമ്മ എന്നുള്ളത് പെട്ടെന്ന് പോയി. പാട്ട് എന്തായാലും കാണാം. മഴയെ തൂമഴയെ അതായാലോ പോട്ടെ. ചഞ്ചലത പ്ലേ ചെയ്തോളൂ പ്രേക്ഷകർക്ക് വേണ്ടി. Priya, I'm still waiting for you. Malaye, you decide. Tu malaye, vanam thuvunna poongulire, vanam thuvunna poongulire, kanduvo ende kadaliye.
ഒരു നാളും മറക്കാൻ കഴിഞ്ഞില്ല. ഷാറുഖ് ഖാന്റെ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ മഴയല്ലേ കണ്ടത്, മഴയായിട്ട് റിലേറ്റ് ചെയ്ത ന്യൂസ് പറയട്ടെ. ജലത്തുള്ളികൾ വീഴുന്നത് നാട്ടുകാർക്ക് കൗതുകം എന്നൊരു തലക്കെട്ട് വന്നിട്ടുണ്ട്. പറയട്ടെ, തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ പ്ലാവുണ്ട്. അത് പഴയ അവിടുത്തെ കൃഷിഭവന്റെ അടുത്തുള്ള ഒരു വലിയ പ്ലാവാണ്. ആ പ്ലാവിൽ നിന്ന് ഇലയിൽ നിന്ന് വെള്ളത്തുള്ളി താഴേക്ക് വീണുകൊണ്ടേയിരിക്കും. മഴയല്ല, പ്ലാവിന്റെ ഇലയിൽ നിന്ന്. കൗതുകമല്ലേ? കൗതുകമല്ലേ? ശരി, വേനൽ നല്ല ചൂടുള്ള സമയത്തും വേനലിന്റെ സമയത്തും ഒക്കെയാണ് ഇത് കൂടുതലായിട്ട് വരുന്നതെന്നാണ് പറയുന്നത്. പ്ലാവിൽ നിന്ന് വെള്ളം വരുന്നു, പ്ലാവിന്റെ ഇടയിൽ. കണ്ടതല്ലോ, ഞാൻ സ്വപ്നം കണ്ടതല്ല, സിറാജിൽ വന്നിരിക്കുന്ന വാർത്തയാണ്. ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആള് എന്ത് തന്നെയായാലും ചിലപ്പോ കണ്ടിട്ട് തന്നെയായിരിക്കാം. ഇത്തരം വാർത്തകൾ നമുക്ക് വിശ്വസിക്കണം എന്ന് തന്നെ ആവണം. അതിനൊരു കൗതുകമുണ്ട്, ആ കൗതുകത്തിന് നമുക്ക് എൻജോയ് ചെയ്യാം. നല്ല ട്രാഫിക് ഉണ്ട് ഇവിടെ, ട്രാഫിക് ഉണ്ട് എന്ന് മാത്രമല്ല, ട്രാഫിക് മഴ പെയ്തതിന്റെ ഒരു ഇപ്പൊ ഇച്ചിരി മഴ താഴ്ന്നിട്ടുണ്ട്, പക്ഷെങ്കിലും റോഡിൽ നല്ല ട്രാഫിക്കാണ്. നമ്മുടെ ട്രാഫിക്കിന്റെ ദൃശ്യങ്ങൾ ഒന്ന് കാണാൻ പറ്റുമോ? ക്യാമറ ഒന്ന് താഴേക്ക് പോയെ. ആഹാ, എന്താ ദുബായ്! മാത്രമല്ല മഴ ഇങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ, കാരണം സ്പീഡൊന്നും ആരും എടുക്കണ്ട, അടങ്ങുമല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു റോഡ് ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് വരുന്ന റോഡില് എന്താ പറയാ, ഫ്രീ ആയിട്ട് ഡ്രൈവിംഗ് പഠിക്കാം ഷോജിക്കുവാണെങ്കിൽ. വാഹനങ്ങളൊന്നും ഇല്ല, പക്ഷെ അപ്പുറത്തെ റോഡിൽ കൂടെ രക്ഷപ്പെടണമെങ്കിൽ ഇച്ചിരി സമയമെടുക്കും എന്റെ മക്കളെ. ആ ക്യാമറ ഒന്ന് മാറ്റി സ്വിച്ച് ചെയ്യാൻ പറ്റുമോ? അത് വേറൊരു പുറത്തേക്ക്. ഓക്കെ, എന്താ ട്രാഫിക്ക് അല്ലേ? വാഹനം അനങ്ങുന്നില്ല, എത്ര കിലോമീറ്റർ ആണ്. അത് മഴ പെയ്തതും കൂടെ കൊണ്ടാണ്. എൻജിബിയുടെ ഓഫീസിലെ ജനലിൽ കൂടെ പുറത്തേക്ക് കാണുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ബി എം ടവേഴ്സിന്റെ ഈ ഞങ്ങളുടെ ഇപ്പോ ഒന്നാമത്തെ നിലയിൽ നിന്നാണ് ഈ ദൃശ്യം. കുറെ കൂടെ മുകളിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എടുക്കാമായിരുന്നു, പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ വിഷ്വൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദുബായ് റോഡിലെ ട്രാഫിക്കാണ് നമ്മൾ ഈ കാണുന്നത്. ഓരോരുത്തരും രാവിലെ ഓരോരോ എന്താ പറയാ ഉദ്ദേശത്തോടുകൂടി ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ ഇറങ്ങിയവരാണ്. വാഹനത്തിനകത്തിരുന്ന് ചിലപ്പോൾ മഴയെ കുറിച്ച് ശോചിച്ച് സന്തോഷിച്ചപ്പോൾ ഈ നശിച്ച മഴ കാരണമാണ് ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായതെന്ന് ചിലപ്പോൾ വാഹനത്തിനകത്തിരുന്ന് പലരും പറയുന്നുണ്ടാവും. അതിലെ ഷോജയുടെ ഹസ്ബൻഡ് ഉണ്ടാവും. അതെ, ഞാൻ ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. ആ സാറ് തുടക്കത്തിൽ പറഞ്ഞിരുന്നു നമ്മുടെ ഷാരൂഖ് ഖാന്റെ ന്യൂസ്. എന്താ ഷാരൂഖ് ഖാന്റെ ന്യൂസ്? ഷാരൂഖ് ഖാനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തു എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ഐ പി എൽ അതെ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഉടമ അദ്ദേഹം വിദേശത്തുനിന്ന് ഫണ്ട് വന്നതുമായി ബന്ധപ്പെട്ട് ഫെമയോ വിദേശ വിനിമയ ചട്ടം അനുസരിച്ച് എന്തോ ഒരു അന്വേഷണം ഉണ്ട്. തീർച്ചയായും അസഹിഷ്ണുത പ്രകടിപ്പിച്ചപ്പോൾ തന്നെ ഷാരൂഖ് ഖാനെതിരെ ഒരു അന്വേഷണവും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. ആക്ച്വലി ഈ അന്വേഷണം നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്, നേരത്തെ തന്നെ പറഞ്ഞും അറിഞ്ഞിരുന്നതുമാണ്. ഇവിടെങ്കിലും ഞാൻ ആക്കം കൂട്ടിയത് അസഹിഷ്ണുതയെ ബന്ധപ്പെട്ടതെന്ന് പത്രങ്ങൾ ചിലരെങ്കിലും സംശയിക്കുന്നുണ്ട്, നമുക്ക് തെറ്റി പറയാൻ കഴിയില്ല. അത് എന്ത് തന്നെ ആവട്ടെ, ആ വാർത്തയ്ക്കും കൂടെ ഷാരൂഖ് ഖാനെ ബന്ധപ്പെട്ട ഒരു നല്ല ചൂടൻ ഗംഭീര നല്ല രസകരമൊരു വാർത്ത ഞാൻ പറയട്ടെ. ഷാരൂഖ്